हेलो फ्रेंड्स वेलकम टू जन्नास रेसिपी इन नाम रेसीपी मंग वच्चे पेटर ईटे इत नमुक इफ्तार टाइम एलापुर ड्रिंक आईटो अलग डेसेटो कहूर मैंगो कस्टर्ड नाक ना तुपोड़ कूड़ी कहान अटी टेस्ट रेसीपी आद अब नमुक नोक അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ മാംഗോ കസ്റ്റർഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് ചവ്വരി ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം പാലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പാലും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് 1/4 കപ്പ് പാലിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ പാലും കസ്റ്റേർഡ് പൗഡറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം അതിന് ശേഷം വേണം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കസ്റ്റേർഡ് പൗഡർ പാലിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ കസ്റ്റേർഡ് പൗഡർ അവിടെ ഇവിടെ ആയിട്ട് കട്ട കെട്ടിപ്പോവും ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക ഇതൊന്ന് കുറുകി വരട്ടെ ഈ ഒരു പാകത്തിനാണ് ഇത് കുറുകേണ്ടത് കൂടുതൽ തിക്കായി പോവണ്ട ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കട്ടെ ആ സമയത്ത് നമുക്ക് ചവ്വരി വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ചവ്വരി ചേർത്തുകയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ചെറിയ മണിയോട് കൂടിയിട്ടുള്ള ചവ്വരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ചവ്വരിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പയിൽ അരിച്ചെടുക്കണം അതിലുള്ള പശയൊക്കെ കളയണം അപ്പോൾ ഈ വെള്ളം മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ചവ്വരി നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിലൂടെ കുറച്ച് സാധാരണ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ചവ്വരിയിലുള്ള പശയൊക്കെ പോയിട്ട് ഒന്നൊന്നിനോട് ഒട്ടാത്ത രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ അതിന് മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് സൈഡിലേക്ക് മാറ്റിവെക്കാം ഞാനിപ്പോൾ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഈ കസ്റ്റേർഡ് മിക്സും അതുപോലെ തന്നെ മാങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കുക ഈ അടിച്ചെടുത്ത മിക്സ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാനിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം പിസ്തയാണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ കയ്യിലുള്ള നട്ട്സ് ഏതൊക്കെയാണോ അത് ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മാങ്ങ കൂടി ചേർത്ത് കൊടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 1/2 കപ്പ് മാങ്ങ കൂടി ചേർത്ത് കൊടുക്കുക നല്ല മധുരമുള്ള നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെ വേണം എടുക്കാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ ചവ്വരിയും ഈ കസ്റ്റേർഡും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കസ്കസ് ചേർക്കാം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ബ്ലാക്ക് കസ്കസ് വെള്ളത്തിലിട്ടിട്ട് അത് കുതിർത്തിയെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക
അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്ക് ഡെസേർട്ടായിട്ടോ അല്ലെങ്കിൽ ഡ്രിങ്ക് ആയിട്ടോ കഴിക്കാം. ഡെസേർട്ടായിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന കസ്റ്റേർഡ് പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് ഡ്രിങ്ക് ആയിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഇത് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മാംഗോ പീസ് കൂടി ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് കൂടി ഇതിന് മുകളിലൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഒരു 1-2 പീസ് ചെറിയ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മാംഗോ കസ്റ്റേർഡാണിത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.